ഉപ്പാ, അല്ലാഹു എന്താണോ നിങ്ങളോട് പറയുന്നത് അത് ചെയ്തേക്കിനുപ്പാ, ഞാൻ ക്ഷമിച്ചുകൊള്ളാം. ഫലമ്മാ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ, മിനായിലൂടെ പോകുമ്പോ കാണാൻ പറ്റും ഇന്ന് മക്കയിൽ ചെന്നാൽ. മിനായിലൂടെ കടന്നു പോകുമ്പോ ഇടത് ഭാഗത്തൊരു മലയുടെ മുകളിൽ ഒരു ചെറിയ കൊച്ചു മിനാരം പോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ, കണ്ടിട്ടുണ്ടാവും. ഇസ്മായിൽ നബി ഇറക്കം കടത്തിയ സ്ഥലം ചിരിച്ചു കടത്തിയപ്പോ വനാദൈനാഹു അയ്യാ ഇബ്രാഹിം, അല്ലാഹു വിളിച്ചു പറഞ്ഞു, ഇബ്രാഹിമേ ഖദ് സദ്ദഖ്ത റുയാ, നിങ്ങൾക്ക് സ്വപ്നമായി തന്ന ദിവ്യബോധനം നിങ്ങൾ സത്യസന്ധമായി പുലർത്തിയിരിക്കുന്നു. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, നല്ല ഒരു ഉപ്പയും നല്ലൊരു മോനുമാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഞാൻ, അല്ലാഹു പറയുന്നു, നിങ്ങൾക്ക് ഞാൻ ഇഹ്സാൻ പകരമായി നൽകുന്നു, നിങ്ങൾക്ക് ഞാൻ പ്രതിഫലം നൽകുന്നു. വല്ലാത്തൊരു ഭാഗ്യമാണ്. ഫൈസാന നസർത ഫൈസാന നസർതായ മക്തബ് കീ കറാമത് തീ സിഖായാ കിസ്നെ ഇസ്മായിൽ കോ ആദാബ് ഫർസന്ദീ. യ ഫൈസാന നസർത, ഇതൊരു ദിവ്യ കടാക്ഷമായിരുന്നോ, ഇതൊരു ദിവ്യ നോട്ടമായിരുന്നോ. യാ മക്തബ് കീ കറാമത് തീ, അതല്ല ഇസ്മായിൽ നബി പഠിച്ച കൊച്ചു മദ്രസയുടെ കറാമത്താണോ? ആരാണ് ഈ മോന് ഇങ്ങനെ അനുസരണം പഠിപ്പിച്ചത്? സിഖായ കിസ്നെ ഇസ്മായിലുക്കോ ആദാബ് ഫർസന്ദി. ഇഖ്ബാൽ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണ്, ഇത് വല്ലാത്തൊരു കറാമത്ത് തന്നെയല്ലേ? ഇസ്മായിൽ പോയ മദ്രസയുടെ കറ, എന്ത് മദ്രസ, എവിടെ പോയി? ഇല്ലല്ലോ, മദ്രസയിൽ പോയില്ലല്ലോ. ഫൈസാനെ നസർഥ, ഇത് അല്ലാഹു തആല നൽകുന്ന ദിവ്യ കടാക്ഷമാണ്. നമ്മളൊക്കെ ദ്വാരക്കണം മക്കളിൽ നിന്ന് ആ ഒരു നന്മയുണ്ടാവാൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അയ്യുനി വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, എന്റെ ഭാര്യയിൽ എന്റെ മക്കളിൽ, അല്ലാഹുവേ എന്റെ സന്തതികളിൽ എന്റെ ഇണയിൽ നീ കൺകുളിർമയ നൽകണമേ. സജ്ജനങ്ങൾക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റിയവരായി എന്നെ മാറ്റി നൽകേ, എന്നെ മാറ്റിത്തരയണമേ. എന്താ അതിൻ്റെ അർത്ഥം? സജ്ജനങ്ങൾക്ക് മാതൃകയായി എന്നെ മാറ്റിത്തരണേ. ഇമാം എന്ന് പറഞ്ഞാൽ എന്താ? ഇമാം ഇന്നമാ ജുഇല ലിമാമു ലിയുതമ്മ ബി, ഇമാം ചെയ്യുന്ന പോലെ മഅ്മൂം ചെയ്യാൻ പാടുള്ളൂ, ഇമാമിനെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല അല്ലേ. ഇമാം എന്ത് ചെയ്യുന്നു അതേ ബാക്ക് നമ്മ മഅ്മൂം ചെയ്യാൻ പാടുള്ളൂ, അങ്ങനല്ലേ? അപ്പൊ നമ്മൾ മക്കൾക്ക് ഇമാമാവണം എന്ന്, വാപ്പാരൊക്കെ മക്കൾക്ക് ഇമാമിയങ്ങളാണ് എന്ന് പറഞ്ഞ എന്താ? മക്കള് നമ്മളെ കണ്ട് പഠിക്കണം, അപ്പൊ നമ്മളെ നന്നാക്കി തരണേ എന്നാ ചോദിക്കണത്. നമ്മളെ നന്നാവണ്ടേ? വാപ്പ കള്ളുകൂടി വലിയൊക്കെ ഉണ്ട്, മക്കളൊന്നും ചെയ്യരുത് എന്നാ വാപ്പാൻ്റെ ദുആ. പറ്റൂല, നമ്മൾ നന്നാവണം. അതാ വല്ലാത്ത അത്ഭുതമുള്ള ദുആയാണത്. എന്റെ മക്കളിൽ കൺകുളിർമയെ നൽകണേ. പിന്നെ പറയാ, എന്റെ മക്കൾക്ക് ഞാൻ മുമ്പിൽ നിൽക്കാൻ പറ്റിയ ആളാക്കി തരണേ, എന്നെ നന്നാക്കി തരണേ. അപ്പൊ നമ്മൾ നന്നാവും, കുടുംബവും മക്കളൊക്കെ നന്നാവും. ആ ദുആ ദ്വാരക്ക ഇന്നത്തെ കാലാണ്. പണ്ടൊക്കെ ഓവുചാലിന്റെ ഓവുപാലത്തും ഇരിക്കുന്ന കുട്ടികളെ നോക്കിയിട്ട് പറയാൻ പറ്റും ഇത് കച്ചറ കുട്ടികളാണ്. ഇന്ന് അവരെ ഊപാലത്തൊന്നും കാണാൻ കിട്ടണില്ല, ഒരു മൊബൈലും പിടിച്ച് കറങ്ങുകയാണ്. എവിടേക്കാ വരുന്നത്, ആരൊക്കെയാ ചങ്ങാതിമാർ, എന്തൊക്കെയാണ് അവരുടെ ലോകം, കുടുതം കിട്ടൂല ആർക്കും. എല്ലാവരും മൊബൈലുമല, ഉസ്താദ്മാർ മൊബൈലുമലാണ്, ഖത്തീബ്മാർ മൊബൈലുമലാണ്, വേദപറയണമല്ലോ മൊബൈലുമല, മുച്ചാലിമ്യങ്ങൾ മൊബൈൽ കിതാബിൻ്റെ ഉള്ളിൽ അടിയിൽ വെച്ചിട്ട് കാണുകയാണ്. എന്തൊരു കാലം യാ അല്ലാഹ്. പിന്നെ സാധാരണക്കാരെ കാര്യം പറയണോ? ജാലിനാലിൽ മുച്ചക്കീനെയും അള്ളഹാനോട് ദ്വാരക്കെന്നെ ഉമ്മി വാപ്പിരുന്നിട്ട് ദ്വാരക്ക, മക്കൾ ദ്വാരക്ക, നമ്മളൊക്കെ ദുആ ചെയ്യ. അല്ലാഹു മക്കളിൽ കൺകുളിർമയെ നൽകട്ടെ. തുൽഖ് ഇബ്നു ഹബീബ് റളിയല്ലാഹു അൻഹു ഉമ്മ താഴെ ഇരിക്കുമ്പോൾ മീതയുള്ള റൂമിലേക്ക് പോകുമായിരുന്നില്ലത്രേ. തുൽഖ് ഇബ്നു ഹബീബ് റഹ്മത്തുല്ലാഹി അലൈഹി, മേലെ റൂമുണ്ട്, ഉമ്മയുടെ റൂമിന്റെ നേരെ മീത, മകൻ റൂം വെക്കൂല, മകൻ മാറ്, ഉമ്മ എന്റെ താഴെയല്ലേ. മാതാപിതാക്കളോട് ചെയ്യുന്ന ചില അദബുകൾ നമുക്ക് ഇൻഷാല്ലാ പറയാനുണ്ട്, അതിൽ വരും. ഉമ്മയുടെ ഉപ്പയുടെ മുമ്പിൽ മക്കൾ നടക്കാൻ പാടില്ല. ഉമ്മയും ഉപ്പയും കൂടെ നടക്കുമ്പോ പകൽ സമയങ്ങളിൽ നിർബന്ധമായും, രാത്രി ഒരുപക്ഷെ ഉമ്മാക്കും ഉപ്പാക്കും സംരക്ഷണം നൽകാൻ വേണ്ടി മകൻ മുമ്പിൽ നടന്നേക്കാം. പക്ഷേ പകൽ നിർബന്ധമായും ഉമ്മയെ ഉപ്പയെ ആദരിച്ചുകൊണ്ട് മാതാപിതാക്കളുടെ ബാക്കിലാണ് മക്കൾ നടക്കേണ്ടത്. അങ്ങനെയൊക്കെ നമ്മൾ എവിടെയെങ്കിലും ചെയ്യാറുണ്ടോ?
മഹാനായ ഹൈവത്ത് ബിൻ ശുറൈഹ റളിയല്ലാഹു അൻഹു വഹുവ മിൻ കിബാരിൽ ഉലമാ അലിമീങ്ങളിലെ പ്രഗൽഭനാണ് മഹാൻ. ജനങ്ങളെ മുതഅല്ലിമീങ്ങൾ ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി മഹാനായ ഹൈവത്ത് ബിൻ ശുറൈഹ തങ്ങളിരിക്കുമ്പോ ദർസ് നടത്താൻ വേണ്ടി ഇരിക്കുമ്പോ ഉമ്മ വരും, മോനെ ഖും അൽഖി ശഈറ ലിദ്ദജാജ്, ആ കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റിട്ട് കൊടുക്കുമോനെ എന്ന് പറയുന്നു. ആരോട്? വലിയ ഉസ്താദിനോട്. ഇപ്പൊ നമ്മളോട് ഉസ്താദ് ദർസ് നടക്കാന്ന് വിചാരിക്കുക, ആ ഉസ്താദിനോട് ഉസ്താദിന്റെ ഉമ്മ വന്നിട്ട് പറയാം, മുത്തല്ലിമീങ്ങളൊക്കെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേ പിന്നെ ആ കോഴികളൊന്നും തുറന്നു വിട്ടിട്ടില്ലല്ലോ, അങ്ങ് പോയിട്ട് കോഴിയെ തുറന്നു വിട്ടാക്കി എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? മഹാനായ ഹൈബത്ത് ബിൻ ശുറൈഹ റഹ്മത്തുല്ലാഹി അലൈഹി കിതാബൊക്കെ പൂട്ടി വെച്ചിട്ട് മുത്തല്ലിമീങ്ങളോട് ഇരിക്കട്ടോ, ഉമ്മ പറഞ്ഞത് കേട്ട് വരാം എന്ന് പറഞ്ഞ് കോഴികൾക്ക് ധാന്യമണികൾ ഇട്ട് കൊടുത്തിട്ട് വന്നിരിക്കും. അവിടെ അഹങ്കാരം തോന്നൂല, തോന്നാൻ പാടില്ലല്ലോ. ഇന്ന് ഏറ്റവും വലിയ അപകടം എന്താന്ന് വെച്ചാൽ, മക്കൾക്ക് എൽമുണ്ട്, മക്കള് ഭൗതികം പഠിച്ചവർ എഞ്ചിനീയർമാരാണ് ഡോക്ടർമാരാണ്, വാപ്പയോ? വാപ്പ 4-ാം ക്ലാസ്സും 3-ാം ക്ലാസ്സൊക്കെ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ വാപ്പയെ കോൺവൊക്കേഷന് വിളിക്കും അല്ലേ, എന്താണ് സന്നദ്ധാനം എന്ന് പറയില്ലേ നമ്മള്. അപ്പോ മംഗലാപുരത്ത് ജനപ്പോയ കോളേജിലേക്ക് പോവാണ് മോനെ, അല്ലെങ്കിൽ പി എ കോളേജിലേക്ക് പോലെ വേറെ ഏതെങ്കിലും മുള്ളാർ അല്ലേ, ഫാദർ മുള്ളാർ ആ മെഡിസിൻ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോളേജിലെ പോവാ, കൂട്ടുകാരൊക്കെ ചോദിക്കും ധാരടോ വാപ്പാന്ന് പറയാൻ മടിയുള്ള ചില വല്യന്മാരെ, ഇത് വീട്ടിലെ ഡ്രൈവറാന്ന് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, സ്വന്തം വാപ്പയാണ്, പക്ഷെ എന്താ വാപ്പാക്ക് അങ്ങനെ വിദ്യാഭ്യാസം ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ പ്രൊഫസർമാരെ മുമ്പിലൊക്കെ ചെന്ന് പരിചയപ്പെടുത്തുമ്പോ ഈ വാപ്പ 4-ാം ക്ലാസ് വർത്താനല്ലേ പറയുള്ളൂ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ നമ്മൾ അറിയണം, അതെങ്ങാനും ഒരു പിതാവിന്റെ മനസ്സിൽ തട്ടി ഒരു വേദനയായി പരിണമിച്ചാൽ ആ ഒരു പാപഭാരം ഈ ലോകത്തുനിന്ന് കഴുകിക്കളയാൻ കഴിയില്ല. നമ്മുടെ വാപ്പ വാപ്പയാണ്, നമ്മുടെ അത്ര ഒരു പക്ഷെ അവർക്ക് അറിഞ്ഞില്ലെന്ന് വരാം. അങ്ങനത്തെ സാധുക്കളാണ്, സാധാരണക്കാർ, അവർക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല. അന്ന് കഞ്ഞിവെള്ളം കിട്ടാൻ വേണ്ടി ഓടി നടക്കുകയാണ് മക്കള് മരിക്കാണ്ടിരിക്കാൻ. ഇന്നല്ലേ ഷവർമയും അൽഫാമും കുഴിമന്തി ഒക്കെ ആയത്, അന്ന് കഞ്ഞിവെള്ളം തരാൻ വേണ്ടി അവർ ഓടുകയാണ്, അതിനുവേണ്ടി അവർക്ക് കോളേജിൽ പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് അവർക്ക് ഹൈസ്കൂൾ പഠനം കഴിഞ്ഞില്ല. അവര് 4-ാം ക്ലാസ് മുതൽ അധ്വാനിക്കാൻ ഇറങ്ങി, 60-70 കിലോമീറ്റർ നടന്ന് മംഗലാപുരത്തേക്കും അതിനപ്പുറത്തേക്കും മരക്കച്ചവടത്തിനും അല്ലാത്തതിനും കന്നുകാലികളെ കൊണ്ട് യാത്ര പോവാൻ, കൊച്ചുമക്കളെ പോറ്റി വളർത്താൻ, ആ ഉമ്മയെ ഉപ്പയെ എന്റെ ഉമ്മയാണ് എന്റെ ഉപ്പയാണ് എന്ന് സ്നേഹത്തോടെ പറയാൻ നമ്മളെ കൊണ്ടാവില്ലെങ്കിൽ എന്ത് ഡോക്ടറേറ്റാ, എന്ത് പി എച്ച് ഡി ആ? ദഖൽതു സമ്മത ജാഹിലൻ മുതവാദിഅൻ വഖറജ്തു മിൻഹാ ജാഹിലൻ ദുക്തൂറാ. അങ്ങനത്തെ ഡോക്ടറേറ്റാണ് ഇന്നത്തെ കാലം. കോളേജൊക്കെ പോകുമ്പോ നല്ല ജാഹിലാണ്, മുതവാദിആണ്, വിനയമുള്ള ജാഹിലായിട്ടാ കോളേജ് പോണത്. ജാഹിലായ ഡോക്ടറേറ്റ് കിട്ടിട്ട് അങ്ങോട്ട് വരുന്നത്, ദുക്തൂർ ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട്, ആള് ജാഹിലാണ്, ഒന്നും പഠിച്ചിട്ടില്ല. ഇന്നത്തെ പല അവസ്ഥകളും അങ്ങനെയാണ്. ഒരു കവി പറയണത്, ഡോക്ടറേറ്റ് എടുത്ത് വരിക എന്ന് പറയുമ്പോ നമ്മൾ വിചാരിക്കും ഭയങ്കര ആലിമായിട്ടുണ്ട്, ജാഹിലാണ്. പക്ഷെ ഒരു കാര്യം, പോകുമ്പം വിനയുള്ള ജാഹിലായിരുന്നു, ഇപ്പൊ വരുമ്പോ ഞാൻ ഡോക്ടറാന്നുള്ള വലിയ വമ്പ് പറയുന്ന അഹങ്കാരിയായ ജാഹിലാണ്. ഈ ഒരു വ്യത്യാസം ഉണ്ടായിട്ടുള്ളൂ. ദഖൽതു ഹമ്മത ജാഹിലൻ മുതവാദിഅ വഖറജ്തു മിൻഹാ ജാഹിലൻ ദുഖൂറ. അങ്ങനത്തെ ദുഖൂർമാരാ ലോകത്തിലുള്ളത്. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. ഉമ്മയെ ഉപ്പയെ തിരിച്ചറിയാൻ കഴിയാത്തവർക്ക് എന്ത് പഠനം, അതെന്ത് ജ്ഞാനം! അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ശിഷ്യന്മാർ മഹാനായ ഹൈബത്ത് ബിൻ ശുറൈഹ റഹ്മത്തുല്ലാഹി അലൈഹിയുടെ മജ്ലിസിൽ ഇരിക്കുമ്പോ, മോനെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഇട്ടുകൊടുക്ക്, തീറ്റ ഇട്ടുകൊടുക്ക് എന്ന് തന്റെ പ്രിയപ്പെട്ട മാതാവ് എന്ന് പറയുമ്പോ, ആയിരക്കണക്കിന് വരുന്ന ശിഷ്യഗണങ്ങളോട് മക്കളെ ഒന്ന് ഇരിക്കണം, എന്റെ ഉമ്മാക്ക് ഞാൻ ഉത്തരം കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ ഇട്ടു കൊടുക്കാൻ മഹാനവറുകളുടെ ജ്ഞാനം തടസ്സമായില്ല. ഒന്നും പഠിച്ചിട്ടില്ലാത്ത പ്രിയപ്പെട്ട ഉമ്മയാണത്. ഉമ്മാക്ക് വലുത് കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തലാണ്. ഈ മുമ്പിലിരിക്കുന്ന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ഇനി വരാൻ പോകുന്ന പണ്ഡിതന്മാരാണ്. ഉമ്മാക്ക് അതൊന്നും അറിയില്ല. ഉമ്മാക്ക് വലുത് ആ കന്നുകാലികളും ആടും കോഴിയൊക്കെ തന്നെയാണ്. മോനെ കോഴിക്ക് തീറ്റിട്ട് കൊടുക്ക്. ആരോട്? മഹാനായ ഹൈബത്ത് ബിൻ ശുറൈഹ റഹ്മത്തുല്ലാഹി അലൈഹിയോട്. എഴുന്നേറ്റ് പോകും. ഇതാണ് ജ്ഞാനം, അതാണ് പഠനം എന്ന് പറയുന്നത്, അതാണ് ജ്ഞാനം. മഹാനായ ഇബ്നു അബീ ബുറൈദ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സമിഅ്തു അബീ യുഹദ്ദിസു
അന്നഹു ഷഹിദ ഇബ്നു ഉമർ ورجل يماني يطوف بالبيت قد حمل امه ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഉണ്ടായ ഒരു അനുഭവമാണത്. അത് കാണുന്നത് മഹാനായ അബൂബുറദ റളിയല്ലാഹു അൻഹു ഒരാൾ യമനിൽ നിന്ന് ഉമ്മയെ കൊണ്ടുവരാണ് ഉംറ ചെയ്യാൻ. ഉംറയോ ഹജ്ജോ മതാഫിൽ വന്നിട്ട് യമനിന്നേ ഉമ്മാനെടുത്തിട്ടാ വരുന്നത്. യമനിന്ന് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ സാധാരണ ഉംറക്കൊക്കെ പോകുമ്പോഴേ താമസിക്കുന്ന റൂമിന്ന് മതാഫൊക്കെ ഉമ്മാനെ തോളിച്ച് കൊണ്ടുവരാൻ പറ്റുമോ? പോകട്ടെ, തവാഫൊക്കെ നമ്മൾ വിചാരിക്കും നല്ല സുഖമുള്ള ഏർപ്പാടാണെന്ന്. 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ എടുക്കും ചില നേരം ഒരു 7 ശൗത്തം കണ്ട് കടക്കാൻ. നമ്മൾക്ക് ഒറ്റക്ക് നടക്കാൻ കഴിയില്ല. ഒരു കുഞ്ഞിനെടുത്ത് നടക്കാൻ നമുക്ക്, ഒരു കുഞ്ഞിന് ഉംറ ഉണ്ടെങ്കിൽ എന്ത് പ്രയാസം തോന്നുന്നുണ്ട്? ഒരു ഉമ്മാക്ക് സ്വന്തം ഉംറ ചെയ്യണം, തവാഫ് എന്നിട്ട് കുഞ്ഞിന് വേറെ ചെയ്യണം. ഒരു കുഞ്ഞിനെടുത്ത് നമുക്ക് നടക്കാൻ പറ്റുന്നില്ല. ആ സമയത്താണ് യമനിൽ നിന്ന് ഉമ്മയെ തോളിൽ വെച്ച് വന്ന ഒരാൾ തവാഫ് ഉമ്മയെ തോളിൽ വെച്ചിട്ട് ഉമ്മാക്ക് വേണ്ടി ചെയ്യാൻ. അന്ന് ട്രോളിയോ വീൽചെയർ ഒന്നുമില്ലല്ലോ. ഉമ്മയെ തോളിൽ വെച്ചിട്ട് സഹി ചെയ്യുന്നു. മക്കക്കാരനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുഹാജിറായ സഹാബിയാ, തങ്ങളുടെ കാലശേഷം മക്കയിൽ വന്നു. മക്കയിലെ ഷുഹദ എന്ന സ്ഥലത്താണ് ഇബ്നു ഉമർ എന്നിവർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ആ മഹാൻ എനിക്ക് സിയാറത്ത് ചെയ്യാൻ പറ്റി 2 ആഴ്ച മുമ്പ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബികളുടെ മുത്തബിഉ സുന്നയായ മഹാൻ. ഞാൻ മരണപ്പെട്ടാൽ എന്റെ ഖബറിന്റെ അടുത്ത് വന്ന് ഖുർആൻ ഓതണം എന്ന് വസീത്ത് ചെയ്തിരുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഷുഹദ എന്ന് പറയുന്ന സ്ഥലമുണ്ട് മക്കയിൽ. വിഷമം കൊള്ളുകയാണ് ആ മഹാൻ മക്കയിലുണ്ട്. ഉമ്മയെ തോളിൽ വെച്ച് ഉംറ ചെയ്യാൻ കൊണ്ടുവന്ന യമനിയായ ആള്, യബ്നു ഉമർ അതറാനി ജസൈതുഹാ.